ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന്റെ അരികിലുള്ള ഒരു ബെൽ ബട്ടൺ അമർത്തിയാൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 1 കിലോ ചിക്കൻ നന്നായി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. 2 മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1/6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളം ഇഞ്ചി, 2 പച്ചമുളക് പൊളർന്ന് അതിന്റെ അരിയെല്ലാം കളഞ്ഞതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഈ കറിയിലേക്ക് എരിവ് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പച്ചമുളകിന്റെ അരിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകായിരിക്കും ടേസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണം. ഇത് 50 ml തൈരാണിത്. ഇത് 1 പിടി കസൂരി മേത്തി, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഇതിൽ നിന്ന് പകുതി മഞ്ഞൾപ്പൊടി, പകുതി മുളക് പൊടി, പകുതി കുരുമുളകും, ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി ഞാൻ കുക്കറിനകത്ത് ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു വിസിലടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇതിനകത്ത് ഉപ്പും തൈരും ഒഴിച്ചിട്ട് ബാക്കിയുള്ള മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് അതൊന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇതെല്ലാം കൂടെ അരച്ചിട്ട് എല്ലാ മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുന്നത്. ഗരം മസാല കുറച്ചിടുക, ബാക്കി ഒരു നുള്ള അവിടെ വെക്കുക ലാസ്റ്റ് നമ്മുടെ കറിക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. കുരുമുളക് എല്ലാം അരക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ടു. ഇത് കസൂരിമേത്തി അതുപോലെ തന്നെ ഒരു ഇച്ചിരി അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിട്ട് അരക്കുക. ഇത് നന്നായിട്ട് തിരുമ്മി പൊടിച്ച് കറി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഗരം മസാല ഇടുമ്പോഴത്തേനും അതിന്റെ കൂടെ ഈ ഒരു ശക്കലം കസൂരിമേത്തി ഉള്ളത് നല്ലോണം പൊടിച്ച് അതിന്റെ മേലെ ഇടുക. ഇത് ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇറച്ചി കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി തുടങ്ങി. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനൊന്ന് ചൂടായി വരുന്ന ഇതരച്ച് വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി, അതിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നന്നായിട്ട് മൂപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പച്ച ചുവയെല്ലാം മാറി ആ പച്ചമല എല്ലാം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഒരു ഉള്ളി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് നമുക്ക്, കാരണം ഈ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞത് അരിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇച്ചിരി എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് കസൂരിമേത്തി നമുക്ക് നമ്മുടെ ഓപ്ഷനാണ്. നാട്ടിൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ കറിവേപ്പില അരച്ചാലും നല്ലതാണ്. ഇനിയിപ്പം ഇവിടെ ആയതുകൊണ്ട് കറിവേപ്പില ഇല്ല, ഞാൻ കസൂരിമേത്തി ഇട്ടു മാത്രം. ഇപ്പം നമ്മുടെ മസാല ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഈ മസാല ഇങ്ങനെ നമ്മൾ വഴന്നു വരുമ്പോഴത്തേനും അതിന്റെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ആ
ഒരു ഇടയ്ക്ക് ഒരു ശക്കലം എണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വേവിച്ചു കൊണ്ടുവന്ന ഇറച്ചി ഇത് ജസ്റ്റ് ഒന്ന് ഒരു വിസിൽ അടിച്ചു, ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ. അതിനകത്ത് നിന്ന് ആ വെള്ളം ഒന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നവരേക്കും, അല്ലാതെ ഫുൾ ഇറച്ചി അതിനകത്ത് വേകുന്നില്ല. അണ്ടേ, ഇനി അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കാം. തീ ചെറിയ തീയിലാക്കി, നല്ല ചെറിയ തീയിലാക്കിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേച്ച്, വേണമെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് വെള്ളം കുറവാണ്, വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച്, കാരണം നമ്മൾ കഷ്ണം മുറിക്കുന്നത് അതിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അതിന്റെ വേവ്. അപ്പോൾ 10 to 15 minutes വെച്ചിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ ഇറച്ചി വേവിക്കാൻ വെച്ചപ്പോഴത്തേന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എടുത്തു വെച്ച് അതിന്റെ പകുതി ഉപ്പ്, അതിന്റെ ബാക്കി ഉപ്പും കൂടി ഇട്ടു, അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അതിലേക്കൊരു ഒരു 100 ml വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മസാല എല്ലാം സൈഡിൽ നിന്നെല്ലാം വടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ആ മസാല ആ ഇറച്ചിയിലോട്ട് പിടിക്കുന്നവരേക്കും. ഇതൊരു ഡ്രൈ ഐറ്റം ആയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇനി ഗ്രേവി ആക്കണമെങ്കിൽ അതിനകത്ത് തേങ്ങാപ്പാലോ ക്രീമോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേർക്കാം. ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് ഇച്ചിരി കൂടെ ഗ്രേവി ആയിട്ടത് നല്ല, ഫ്രൈഡ് റൈസിനൊക്കെ കൂടി കഴിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ ചോറിന് കഴിക്കാനും നല്ലതാണ്. ചപ്പാത്തിക്കാണെങ്കിലും ചെറിയ ഗ്രേവി ഇതിനകത്ത് ഉണ്ടാവും, കൂടുതൽ ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ഇച്ചിരി തേങ്ങാപ്പാലം എന്തെങ്കിലും ഒഴിക്കാം. അപ്പൊ ഇതിനെ നമുക്കൊരു ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കതിനൊന്ന് ഇളക്കിയിട്ട് വെന്തോ നോക്കാം. ഇത് ഇറച്ചി വേണമെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് ഫുള്ള് വേവിച്ചെടുക്കുന്ന, തീ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ 2 വിസിലടിച്ച് അല്ലെങ്കിൽ 3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇറച്ചി നന്നായിട്ട് വെന്ത് വരും. 3 വിസിലടിക്കുമ്പോഴത്തേന് ചിലപ്പോൾ വെന്ത് അലുത്തു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ 2 വിസിലടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആ തൈരും ബാക്കി നമ്മൾ വെച്ചിരുന്ന ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് കറി പാകാവും. ഒരു 5 മിനിറ്റും കൂടി അതിരുന്നോട്ടോ, ആ വെള്ളത്തിന് അനുസരിച്ചിരുന്ന് കുറയാനുണ്ട്. ഒരു ശക്കര തീ ഞാൻ കൂട്ടി വെക്കുകയാണ്. നമ്മുടെ കറി ഒന്നും കൂടെ പറ്റി വന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആ ഇറച്ചിക്കുള്ള ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ച് ഇറച്ചി വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറച്ചി വേവും സോഫ്റ്റ് ആകും നല്ലോണം. അപ്പോൾ തൈര് വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഒഴിച്ചു വെക്കാം, അതിനോട് ഇറച്ചി നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ലതാണ്. ഇപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് അതിനെ നീട്ടി നമുക്ക് കറി ഗ്രേവി ആക്കാവുന്നുള്ളൂ. ഇപ്പോഴും അത്യാവശ്യം ഗ്രേവി ഉണ്ട്, ഇനി അത് പറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ കുക്കറിനകത്ത് ഒരു വിസിലടിച്ചെടുത്ത ഇറച്ചിയായിരുന്നു, പിന്നെ ടോട്ടൽ ഒരു 15 മിനിറ്റ്സ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി മുറിക്കുന്നതിന്റെ വലിപ്പം അനുസരിച്ചും ഇറച്ചിയുടെ വേവിന് വ്യത്യാസം വരും കേട്ടോ. ഇനി ഞാൻ നമ്മൾ ബാക്കി വെച്ച ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കി വെച്ചിരുന്ന കസൂരിമേത്തി നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ചു നേരം ഒന്ന് അടച്ചു മൂടിയേക്കണം. നമ്മൾ ഗരം മസാലയുടെയും ആ കസൂരിമേത്തിയുടെയും ഒക്കെ സ്മെല്ല് ആ ഇറച്ചി കറിയിലേക്ക് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അത് ഏത് കറിയിലായാലും, ഇപ്പോൾ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ചാലും അല്ലെങ്കിൽ പച്ചവെളിച്ചിനും കറിവേപ്പില ഇടുന്ന കറികളാണെങ്കിലും ഏതിലാണെങ്കിലും കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നത് ആ കറിയിലേക്ക് അതിന്റെ ഫ്ലേവർ എല്ലാം പിടിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ആ കറിക്ക് വേറൊരു നല്ല ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറി നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.